നമസ്കാരം. രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് വിഷു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ കാളനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാളൻ കേരളത്തിൽ പല നാടുകളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മലബാർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പം കാളൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കപ്പിൽ പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു പച്ചക്കായ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത്ര തന്നെ ആ ഒരു അളവിൽ തന്നെയാണ് ചേനയും എടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, 500 ml തൈരാണ്, ഇത് കുറച്ച് കട്ട തൈരാണ് ഞാൻ അടിച്ചു വെച്ചതാണ്. പിന്നെ ഇത് പുളി അധികം ഇല്ല, പുളി കൂടുതലുണ്ടെങ്കിൽ ഇത് കുറവ് യൂസ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ ജീരകം, കറിവേപ്പില, താളിക്കാൻ വേണ്ടി കടുക്, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉലുവ. ആദ്യം നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ പച്ചക്കായ മുറിച്ച് ഇട്ടത് ഇതിലോട്ടിടുന്നു. അതുപോലെ ചേന, ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇതിപ്പോൾ മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ്. നമുക്ക് വെറും പച്ചമുളക് മാത്രം വേണമെങ്കിൽ ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടി. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതായത് ഗ്രേവിക്ക് വേണ്ട വെള്ളത്തിന് നമ്മൾ തൈര് എടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വെന്ത് വരാനുള്ള ആ ഒരു വെള്ളം മാത്രമാണ് ആവശ്യം. ഇനി നമുക്കിത് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. ഈ കഷ്ണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ, ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ഇത് അരച്ചെടുക്കാനുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്, ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പോളം തന്നെ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ട തൈരാണ്, അപ്പം ഒന്ന് ഉടച്ചെടുക്കണം, പുളി അധികം ഇല്ല. നിങ്ങൾക്ക് പച്ചമുളക് കീറിയിടുന്നതിന് പകരം ഇതിൽ അരച്ചു കൊടുത്താലും മതി. അപ്പം തൈര് ചേർത്തിട്ട് ഇനി നന്നായിട്ട് അരഞ്ഞ് വരണം, നല്ല പേസ്റ്റായിട്ട് വരണം. ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കഷ്ണം നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ സാധാരണ ഒരു കുറച്ച് ആ കറിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ണം ഒന്ന് ചതയ്ക്കാറുണ്ട്. ചതച്ചിട്ട് ഇതിനോട് കൂടെ ചേർക്കും. മൊത്തമായിട്ടല്ല, ബാക്കി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വേണം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർക്കുകയാണ്. ആദ്യം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയൊരു തിള വന്ന് തുടങ്ങണം. നന്നായിട്ട് വെട്ടി തിളക്കണ്ട, കാരണം തൈര് ആണ്. അപ്പം അതിന് ശേഷം ബാക്കിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണ് ഗ്രേവിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട്, നമുക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിന് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ മഞ്ഞൾ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തൈരിലോട്ട് ചേർത്ത് കൊടുക്കാം. സിമ്മിലാക്കിയതിന് ശേഷം തൈര് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, കട്ട പാടില്ല. ഇതിന് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന മൊത്തമായിട്ട് ചേർത്തിട്ടുണ്ട് തൈര്. ഇത് കഷ്ണം
നമ്മൾ വേവിക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അരച്ചെടുക്കുമ്പോൾ അതുപോലെ തൈരാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരിന് പകരം വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തൈര് സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരണം. തൈര് ഉള്ളതുകൊണ്ട് അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് താളിച്ച് ചേർക്കാൻ പോവാണ്. കടുക് താളിക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പം നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് അരിഞ്ഞിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക്, കറി. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മലബാർ സ്റ്റൈലിലുള്ള കാളനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ വേറെ ചില സ്ഥലങ്ങളിൽ കുറുക്കു കാളനി, അതായത് നല്ല കട്ടിക്കാണ് കാളനി ഉണ്ടാക്കുക. ഇത് കുറച്ച് ലൂസായിട്ടാണ്, നമുക്ക് ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.